ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത മേഖലയിലെ 6-ാം ദിവസത്തെ തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ മലപ്പുറത്ത് ചാലിയാറിലും ഇന്ന് വ്യാപകമായ തെരച്ചിൽ നടക്കുന്നുണ്ടായിരിക്കും. എം കമലിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. കമൽ, ചാലിയാറിലെ തെരച്ചിലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, തുടരാം. ചാലിയാറിലും ഇന്ന് വ്യാപകമായ തിരച്ചിൽ നടക്കും. അത് മലപ്പുറം ജില്ലാ ഭരണകൂടം ആണ് അവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ തിരച്ചിൽ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി ഇറങ്ങിയ 3 പേരാണ് ഇന്നലെ സൂചിപ്പാറയിൽ കുടുങ്ങുകയൊക്കെ ചെയ്തത്. കാരണം ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ചാലിയാറിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഒഴുകിപ്പോയ മൃതദേഹങ്ങൾ 200-ഓളം മൃതദേഹങ്ങളാണ് അവിടെ നിന്ന് കണ്ടെടുത്തത്. അതുകൊണ്ട് തന്നെ ഇനി ആ വ്യാപകമായ തിരച്ചിൽ ആ ഭാഗത്ത് നടത്താനാണ് തീരുമാനം. കാരണം ഇവിടെ നിന്ന് ആ പുഴ ഒഴുകിപ്പോകും ുന്നത് താഴെ എത്തിക്കഴിഞ്ഞാൽ കുറേ ഭാഗം വനമേഖലയിലൂടെയാണ്. പരപ്പൻപാറ കോളനി ഒക്കെ ഉണ്ട് വയനാട്ടിൽ, ചാലിയാറിൻ്റെ ഇക്കരെ ഭാഗത്തുള്ള, അത് വയനാട് ജില്ലയിൽപ്പെട്ട സ്ഥലമാണ്. അതിലൂടെയൊക്കെ ഒഴുകി വലിയ വനമേഖലയിൽ കൂടിയാണ് ആ പുഴ ഒഴുകി പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊക്കെ തിരച്ചിൽ നടത്തണമെങ്കിൽ കുറേ അധികം പരിശ്രമം വേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ആ ഭാഗത്ത് തിരച്ചിൽ തുടരും. അതോടൊപ്പം ഇവിടെ മുണ്ടക്കയിലും ചൂരൽമലയിലും, ചൂരൽമലയിൽ തന്നെ സ്കൂളിൻ്റെ പരിസരം, വെള്ളാർമല സ്കൂളിൻ്റെ പരിസരത്തെ സ്കൂളിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ഭാഗത്തൊക്കെ തിരച്ചിൽ നടക്കും. അതിന് മുകളിലേക്കാണ് ഏറ്റവും വലിയ ഒരു ജനവാസ മേഖല ഈ സ്കൂൾ റോഡിന് മുകളിലേക്കാണ് ഉണ്ടായിരുന്നത്. 100-ഓളം വീടുകൾ ആ ഭാഗത്ത് തകർന്നതായാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അതുപോലെ വെള്ളാർമല വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്തും നിരവധി വീടുകൾ തകർന്ന മേഖലയാണ്. അവിടെയും ഇതുപോലെ ഇന്നും തെരച്ചിൽ നടക്കും. അതോടൊപ്പം ഈ മറ്റ് ചർച്ചകളിലേക്ക് ഇന്നലെ മേപ്പാടി പഞ്ചായത്തിലൊരു സർവകക്ഷി യോഗം ചേർന്നിരുന്നു തുടർ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഒരുപാടുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. എന്തായാലും എല്ലാ കാര്യത്തിലും സർക്കാരിൻ്റെ മുഴുവൻ വകുപ്പുകളും ഏകോപിപ്പിച്ച് കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് പൂജ നടക്കുന്നത്.